പി വി അൻവറിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരസ്യമായ താക്കീത് നൽകിയതിന് തൊട്ടു പിന്നാലെ താൽക്കാലികമായി പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുകയാണെന്ന് അൻവർ തന്നെ വ്യക്തമാക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആരോപണങ്ങളിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അൻവർ പരസ്യ പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ രംഗത്ത് വന്നത് പാർട്ടി നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥനാണെന്നും ഈ വിഷയങ്ങളിൽ താൽക്കാലികമായി തന്നെ പരസ്യ പ്രസ്താവന താൻ അവസാനിപ്പിക്കുന്നുവെന്നും കൂടിയാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് കുറ്റാരോപിതർ സ്ഥാനത്ത് തുടരുന്നുവെന്നും ഇപ്പോഴും വിയോജിപ്പുണ്ടെന്നുമാണ് പോസ്റ്റിലൂടെ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് തന്റെ നടപടികൾ സഖാക്കളെ വേദനിപ്പിച്ചുവെന്നും ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലെവലേശം എന്നും പിന്നോട്ടുമില്ല എന്നുകൂടിയാണ് അൻവർ വ്യക്തമാക്കുന്നത് ഉയർത്തിയ വിഷയങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്നും പുഴക്കുത്തുകൾക്കെതിരെ പോരാട്ടം തുടരുമെന്നുമാണ് അൻവർ വ്യക്തമാക്കുന്നത് പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറയെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ട് ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പൊതുസമൂഹത്തിനോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ വിഷമത്തോടെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്നാൽ ഇത് സാധാരണക്കാരനായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ് പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലെവലേശം കുറ്റബോധമില്ല പിന്നോട്ടുമില്ല വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് നൽകിയ പരാതിയിന്മേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ നിന്നും വിഷയത്തിൻ്റെ ഗ്രാവിറ്റി വ്യക്തമാണ് എന്നാൽ കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നും ഇന്നും വിയോജിപ്പുണ്ട് അത് പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ നാട്ടിലെ സഖാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗൗരവതരമായ വിഷയമെന്ന നിലയിലാണ് ഈ വിഷയത്തെ സമീപിച്ചത് ഇക്കാര്യത്തിനായി ആരും നടക്കാത്ത വഴികളിലൂടെയൊക്കെ തന്നെ നടക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട് മറ്റ് വഴികൾ എനിക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽകിയാൽ അവ പരിശോധിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചിരുന്നു വിശദമായ പരാതി അദ്ദേഹത്തിന് എഴുതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സമയബന്ധിതമായി വേണ്ട പരിശോധനകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇക്കാര്യം വ്യക്തമാക്കി വിവാദ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആർ എസ് എസ് സന്ദർശനത്തിൽ തുടങ്ങി തൃശൂർ പൂരം മുതൽ വർഗീയത പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെ സഹായിച്ചതുവരെയും സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള മറ്റനേകം ഗുരുതര വിഷയങ്ങളുമാണ് ഞാൻ ഉയർത്തിയത് ഇക്കാര്യത്തിൽ ചാപ്പേടിക്കും മുൻവിധികൾക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതിന് അതീതമായി നീതിപൂർവമായ പരിശോധനയും നടപടിയും ഈ പാർട്ടി സ്വീകരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് ഈ നാട്ടിലെ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആശ്രയമാണ് ഇടതുപക്ഷം ഈ ചേരിക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് സി ഈ പാർട്ടിയോട് അങ്ങേയറ്റത്തെ വിശ്വാസമുണ്ട് നൽകിയ പരാതി പാർട്ടിക്ക് വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്നും ചില പുഴുക്കുത്തുകൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഇക്കാര്യങ്ങൾ എല്ലാം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പി വി എൻവർ ഇടതുപാളയത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത് നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ നിരാശരായേ മതിയാവൂ ഈ പാർട്ടിയും വേറെയാണ് ആളും വേറെയാണ് ഞാൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാവുമെന്ന ബോധ്യം ഇന്നെനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസാൽ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് എൻ്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീതി ലഭിക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ട് പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ സഖാക്കളെ നാം മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത